നമസ്കാരം. നമ്മൾ 9-ാം ക്ലാസ് തൊട്ട് പരിപാടി ഇങ്ങനെ ചെയ്യുന്നതാണ്, ഈ ഷോർട്ട് ഫിലിം പരിപാടികൾ. അത് കഴിഞ്ഞിട്ടാണ് FT ഗൈസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നത്. FT ഗൈസിലൂടെ ചെയ്താണ് അനുഗ്രഹിത ആന്റണിയിലേക്ക് വിളി വരുന്നത്. പേര് എനിക്ക് തോന്നുന്നത് അതൊരു അനുഗ്രഹീതമായ ഒരു പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഒക്കെ വരുന്നത്. മീൻസ് ലേറ്റായാലും ലേറ്റസ്റ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നു. ഷണിയേൻ്റെ കൂട്ടുകാരനായിട്ടാണ് പരിപാടി. അപ്പം അവരുടെ ഇടയിൽ പ്രായം കുറഞ്ഞൊരു പയ്യൻസാണ് കുട്ടൻ. എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ അതിനകത്ത് വരാറുണ്ട്. ഷണ്ണിയനാണ് മെയിൻ പരിപാടി, അറിയാമല്ലോ. മണിയാണ്ടൻ ചേട്ടൻ, ജാഫർ അടിക്ക്, അങ്ങനത്തെ പരിപാടി, സിദ്ദിഖൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നോട് ചോദിക്കേണ്ട കാര്യം. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര നല്ലൊരു പരിപാടിയായിരുന്നു. ആ മ്യൂസിക് എന്ന് പറയുന്ന, കാമിനി എന്ന് പറയുന്നൊരു നല്ലൊരു തീരുമാനമായിരുന്നു അനുഗ്രഹീതൻ ആൻ്റണിയിലെ. കാമിനി സത്യം പറഞ്ഞാൽ അടിപൊളി പാട്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ക്ലിക്കായി പോയത്. എനിക്ക് നീയെ ഇഷ്ടമാണ് ആ പരിപാടി. അത് കൊള്ളാം. നീയെ ഒരു പോയിന്റ് ഉണ്ട്, അല്ല മാരെ തല്ലു എന്ന് പറയുന്ന ആ ഒരു ലിറിക്സ് നല്ല സെറ്റപ്പായിരുന്നു. ചോദിക്കൂ. നെക്സ്റ്റ്, സിനിമ തന്നെയാണ് എൻ്റെ ആഗ്രഹം. നല്ല സിനിമകൾ അഭിനയിക്കണം, പിന്നെ പടം സംവിധാനം ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറച്ച് അഭിനയിച്ച് നല്ല സെറ്റായിട്ട് സംവിധാനം ചെയ്യും. അഭിനയമാണ് സത്യത്തിൽ ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പല പല ക്യാരക്ടേഴ്സ് അഭിനയിക്കാനും പലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നല്ല നല്ല ഡയറക്ടേഴ്സ് കടന്നു വരൂ, അവസരം തരൂ. മെയിനായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പരിപാടി ചെയ്യുന്നത്. അപ്പം കുറഞ്ഞ സമയത്ത് ആണ്, അപ്പോൾ ആൾക്കാർക്കും അതാണ് സൗകര്യപ്രദം. എന്നുവെച്ചാൽ ഒത്തിരി നേരം ഫോണിൽ നോക്കിയിരിക്കണ്ടല്ലോ, ഒരു മിനിറ്റിൽ നമ്മൾ കാര്യം പറയുക, പോവുക. അതാണ് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ മെയിൻ. പ്രിൻസ് ചേട്ടൻ എല്ലാവരും എല്ലാവരുടെയും ഫസ്റ്റ് പടമാണ് ഇതിനകത്ത്. അപ്പം എല്ലാവരും ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പം അവരെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാവുന്നതി മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. പ്രിൻസ് ചേട്ടനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് പരിപാടി. ഈ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് തന്നെ സ്പെഷ്യലാണ്. അതാണ് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അനുഗ്രഹീതൻ ആൻ്റണി ഒരു നല്ല ചിത്രമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.